നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലാവലിൻ ഹർജികൾ 30 തവണ മാറ്റിവെച്ചതിൽ സർക്കാരിന് പങ്കില്ലെന്ന് കേന്ദ്ര നിയമമന്ത്രി. ഡിജിറ്റൽ റീസർവേക്ക് നിയമം മറികടന്ന് അനുമതി. രാഹുൽ ഗാന്ധിയുടെ അപകീർത്തി കേസിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന വിധിയെന്ന് മുസ്ലിം ലീഗ്. മിഷൻ ഇന്ദ്രധനുഷ്, കേരളത്തിൽ വാക്സിൻ നൽകേണ്ടത് 116,000 കുട്ടികൾക്ക്. വാർത്തകൾ വിശദമായി. SNC ലാവലിൻ ഇടപാടുമായി ബന്ധപ്പെട്ട് ഹർജികൾ സുപ്രീംകോടതി മാറ്റിവെക്കുന്നതിൽ സർക്കാരിന് പങ്കില്ലെന്ന് കേന്ദ്രം. കേസിന്റെ നടപടികൾ ജുഡീഷ്യറിയുടെ അധികാര പരിധിയിൽ വരുന്ന വിഷയമാണെന്നും കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ വ്യക്തമാക്കി. ലോക്സഭയിൽ ഹൈബി ഈഡന്റെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് കേന്ദ്ര നിയമമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സർവേ വകുപ്പ് തയ്യാറാക്കിയ പ്രവർത്തന മാനദണ്ഡങ്ങൾ മാത്രം അടിസ്ഥാനമാക്കി 800 കോടിയിൽ പരം രൂപ ചെലവ് വരുന്ന ഭൂമിയുടെ ഡിജിറ്റൽ റീസർവേ പദ്ധതി നടത്താൻ റവന്യൂ വകുപ്പിന്റെ അനുമതി. 1961 കേരള സർവേ അതിരടയാള നിയമങ്ങളും ചട്ടങ്ങളും പ്രകാരമാണ് ഇതുവരെ റീസർവേ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. ഈ നിയമത്തെ മറികടന്ന് സർക്കാർ ഉത്തരവിലൂടെ SOP അംഗീകരിക്കുകയായിരുന്നു. ഡിജിറ്റൽ സർവേ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കാലതാമസം നേരിടുമെന്ന് സർവേ ഡയറക്ടറുടെ അപേക്ഷ പരിഗണിച്ചാണ് അനുമതി ഉത്തരവ്. അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത നീക്കിയ സുപ്രീം കോടതി നടപടിയിൽ പ്രതികരിച്ച് മുസ്ലിം ലീഗ്. ജുഡീഷ്യറി സത്യസന്ധമായി തന്നെ കാര്യങ്ങൾ വിലയിരുത്തിയെന്ന് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഖാബ് തങ്ങൾ പറഞ്ഞു. ന്യായവും നീതിയും കാക്കാൻ രാജ്യത്ത് നീതിപീഠങ്ങൾ ഉണ്ട് എന്ന വലിയ ആശ്വാസമാണ് രാഹുൽ ഗാന്ധി വിഷയത്തിലെ കോടതി ഉത്തരവെന്ന് കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് മികച്ച നിലയിൽ പൂർത്തിയാക്കാനാകാതെ പോയ വാക്സിനേഷൻ പദ്ധതി പൂർവാധികം ശക്തിയോടെ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നു. മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പേരിട്ടിരിക്കുന്ന രാജ്യവ്യാപകമായ കുട്ടികളുടെ വാക്സിനേഷൻ യജ്ഞത്തിൽ കേരളത്തിൽ നിന്ന് മാത്രം 116,589 കുട്ടികളെയാണ് വാക്സിൻ നൽകേണ്ടവരായി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനൊപ്പം 18,744 ഗർഭിണികൾക്കും വാക്സിൻ നൽകും. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.